വെല്ലിംഗ്ടണിൽ രോഹിത് ശർമ്മയ്ക്ക് തൊട്ടതെല്ലാം പിഴയ്ക്കുകയായിരുന്നു. കൈവന്ന ടോസിന്റെ ഭാഗ്യം ന്യൂസിലൻഡിന് നൽകിയതും ബാറ്റിംഗിലും ബോളിംഗിലും ടീം ഒന്നാകെ തകർന്നതും ക്യാപ്റ്റനെ കാണേണ്ടി വന്നു. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ന്യൂസിലൻഡിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇന്ത്യക്കായില്ല. 2020 80 റൺസിന് തോൽവി ഏറ്റുവാങ്ങിയെങ്കിൽ ഗുരുതര വീഴ്ചകൾ സംഭവിച്ചു എന്ന് വ്യക്തമാണ്. പിന്തുടർന്ന് ജയിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് രണ്ടാമത് ബാറ്റ് ചെയ്യാൻ രോഹിത് തീരുമാനിച്ചത്. ടീം സെലക്ഷൻ അത്തരത്തിൽ ഉള്ളതായിരുന്നു. രോഹിത് മുതൽ കൃണാൽ പാണ്ഡ്യ വരെയുള്ള 8 ബാറ്റ്സ്മാൻ. വൺ ഷോട്ടുകളുടെ തോണായ ഋഷഭ് പന്ത് നാലാമനായി എത്തുമ്പോൾ മിഡിൽ ഓർഡറിൽ ഫിനിഷറുടെ റോളുള്ള ധോണിയും കാർത്തികും, വാലറ്റത്ത് ഹാർദിക്കും. ഇങ്ങനെയൊരു ടീം ഏത് വമ്പൻ സ്കോറും പിന്തുടരാൻ ശേഷിയുള്ളവരാണ്. എന്നാൽ രോഹിത്തിന്റെ ഈ ടീം സെലക്ഷൻ അമ്പേ പാളിയെന്ന് വ്യക്തമാണ്. ടോസ് ലഭിച്ചിട്ടും കിവികളെ ആദ്യം ബാറ്റ് ചെയ്യാൻ അനുവദിച്ചതും ബാറ്റിംഗ് ഓർഡറിലെ അപ്രതീക്ഷിത മാറ്റങ്ങളും തോൽവിയുടെ ആക്കം കൂട്ടി. ബോളിംഗ് തെരഞ്ഞെടുത്തുവെങ്കിലും ക്യാപ്റ്റന്റെ ആഗ്രഹത്തിന് അനുസരിച്ച് പന്തെറിയാൻ ഇന്ത്യൻ നിരയിൽ ആരുമുണ്ടായില്ല. ടീമിലെ ഒന്നാം നമ്പർ ബോളറായ ഭുവനേശ്വർ കുമാർ 4 ഓവറിൽ വിട്ടു നൽകിയത് 47 റൺസാണ്. ഖലീൽ അഹമ്മദ് 48 റൺസ് വിട്ടുകൊടുത്തപ്പോൾ ഓൾറൌണ്ടറുടെ ലേബലുള്ള ഹാർദിക് പാണ്ഡ്യയുടെ ഓവറുകളിൽ 51 റൺസാണ് കിവിസ് താരങ്ങൾ അടിച്ചുകൂട്ടിയത്. ചാഹൽ 35 റൺ വിട്ടുകൊടുത്തപ്പോൾ കൃണാൽ പാണ്ഡ്യ 37 റൺസാണ് നൽകിയത്. ഇതോടെ 219 എന്ന മികച്ച സ്കോറിലെത്താൻ ആതിഥേയർക്ക് കഴിഞ്ഞു. ബാറ്റിംഗിൽ രോഹിത് ശർമ്മയുടെ വീഴ്ച ഇന്ത്യയുടെ നടുപിടിച്ചു. വിജയ് ശങ്കറിനെ കൂട്ടുപിടിച്ച് ശിഖർ ധവാൻ ബാറ്റ് വീശിയപ്പോൾ ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇരുവരും പുറത്തായതോടെ കളി കൈവിട്ടു. ബാറ്റിംഗ് ഓർഡറിലെ പാളിച്ചകൾ ഇന്നത്തെ മത്സരത്തിന്റെ ഗതി നിർണയിച്ചുവെന്നതിൽ സംശയമില്ല. ധോണിയെയും ദിനേശ് കാർത്തികിനെയും ഒരുമിച്ച് കളിപ്പിച്ചതും പന്തിനെ നാലാമത് ഇറക്കിയതും തിരിച്ചടിയായി. വിരാട് കോഹ്ലിയുടെ മൂന്നാം നമ്പർ കൈകാര്യം ചെയ്യുക ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് ടീം തിരിച്ചറിഞ്ഞു. വിജയ് ശങ്കർ മോശമില്ലാതെ പ്രകടനം നടത്തിയെങ്കിലും കളി വരുതിയിൽ നിർത്തുന്ന കോഹ്ലി മാജിക് വിജയ് ശങ്കറിൽ നിന്ന് കാണാനായില്ല. 2020 മികച്ച തുടക്കം സ്വന്തമാക്കുക ബുദ്ധിമുട്ടാണ്. 10 ബോൾ നേരിട്ടിട്ടും പന്ത് ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു. വിക്കറ്റുകൾ വീഴുമ്പോൾ വലിയ സ്കോറുകൾ എത്തിപ്പിടിക്കാൻ ഫിനിഷറുടെ റോളുള്ള കാർത്തികിന് സാധിക്കില്ലെന്നും വ്യക്തമായി. കുട്ടി ക്രിക്കറ്റിൽ കാലിടുന്ന പതിവ് രീതി ഹാർദിക് പാണ്ഡ്യ ഇക്കുറിയും ആവർത്തിച്ചു. പതിവ് പോലെ ധോണി വാലറ്റത്ത് നങ്കൂരമിട്ടെങ്കിലും ജയം അകലെയായിരുന്നു. വെറും 10 റൺസിനിടെ അവസാന 4 വിക്കറ്റ് നഷ്ടമായത് പരിശോധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ 2020 ഫലം മറിച്ചാകില്ല.